ഭൂമിയെപ്പോലെ മറ്റൊരു ഗ്രഹം ഉണ്ടായിരിക്കാമെന്നും അതിൽ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടാകാമെന്നും നാം സങ്കല്പിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഭൂമിയെ ആക്രമിക്കാൻ വരുന്നവരും അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ കഴിവുള്ളവരുമായ അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള കഥകളും ധാരാളമാണ്. എന്നാൽ ഇപ്പോൾ ഭൂമിയെപ്പോലെ ജീവൻ നിലനിൽക്കുന്നുവെന്ന് സംശയിക്കുന്ന മറ്റൊരു ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രലോകം. സൗരയൂഥത്തിനു പുറത്ത് വാസയോഗ്യമായ ഒരു ഗ്രഹത്തെക്കുറിച്ച് സൂചന ലഭിക്കുന്നത് ഇതാദ്യമായാണ്. GJ 357 എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന എം വിഭാഗത്തിൽപ്പെട്ട വലിപ്പം കുറഞ്ഞ ഗ്രഹമാണിത്. ഭൂമിയേക്കാൾ കട്ടികൂടിയ അന്തരീക്ഷമാണ് ഈ ഗ്രഹത്തിലുള്ളത്. ഭൂമിയേക്കാൾ ഭാരവും കൂടുതലാണ്. ഭൂമിയിലേതുപോലെ ഉപരിതലത്തിൽ വെള്ളവും ജീവന്റെ സാന്നിധ്യവും ഉണ്ടാകാനുള്ള സാധ്യത തെളിയിക്കുന്ന ചിത്രം ടെലിസ്കോപ്പിൽ പകർത്തിയിട്ടുണ്ട്. 31 പ്രകാശവർഷം അകലെ ഹൈട്ര നക്ഷത്ര സമൂഹത്തിലാണിതുള്ളത്. സൂര്യനല്ലാതെ മറ്റു നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനുള്ള നാസയുടെ ട്രാൻസിസ്റ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേട്ടസ് എന്ന ഉപഗ്രഹമാണ് പുതിയ കണ്ടുപിടുത്തത്തിന് പിന്നിൽ. ഓരോ 4 ദിവസം കൂടുമ്പോഴും ഈ ഗ്രഹം കാഴ്ചയിൽ നിന്ന് മങ്ങിപ്പോകുന്നതായി ടെസ്സിന്റെ ക്യാമറകൾ കണ്ടെത്തി. മറ്റൊരു നക്ഷത്രത്തെ ഇത് ചുറ്റുന്നു എന്നതിന്റെ തെളിവാണിത്. ഫെബ്രുവരിയിൽ നടന്ന കണ്ടുപിടുത്തത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് ദി ആസ്ട്രോഫിസിക്കൽ ജേണൽ ലെറ്റേഴ്സിലൂടെയാണ് പുറത്തുവിട്ടത്. ജ്യോതിശാസ്ത്ര വിഭാഗത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറായ ലിസ കൾട്ടനെഗർ ആണ് കണ്ടുപിടുത്തത്തിന് നേതൃത്വം നൽകിയത്. പുതിയ ഭൂമിയെ കണ്ടെത്തിയതിനു പിന്നാലെ സൗരയൂഥത്തിലെ നെപ്റ്റ്യൂണിന് സമാനമായൊരു പുത്തൻ ഗ്രഹത്തെയും നാസയുടെ എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് എന്ന ഉപഗ്രഹത്തിന്റെ സഹായത്തോടെ കണ്ടെത്തി. സൗരയൂഥത്തിൽ നിന്ന് 260 പ്രകാശവർഷം അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ചുട്ടുപഴുത്താണ് ഈ ഗ്രഹത്തിന്റെ നിൽപ്പ്. LTT 9779B എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗ്രഹം 2.5 ദശലക്ഷം കിലോമീറ്റർ അകലെയുള്ള അതിന്റെ നക്ഷത്രത്തെ ചുറ്റുന്നത് 19 മണിക്കൂർ കൊണ്ടാണ്. ഭൂമിയുടെ 4.6 മടങ്ങ് വലിപ്പവും 2.3 മടങ്ങ് പിണ്ഡവുമാണ് ഈ ഗ്രഹത്തിനുള്ളത്. ജ്യോതിശാസ്ത്രജ്ഞനായ ജെയിംസ് ജെൻകിൻസ് ആണ് ഈ ചൂടൻ ഗ്രഹം കണ്ടെത്തിയത്. തന്റെ നക്ഷത്രത്തോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അപൂർവ ഗ്രഹങ്ങളിൽ ഒന്നാണിത്.